വെള്ളം കൊടുക്കത്തില്ല അല്ലേ, കുടിക്കത്തില്ലേ? രാജന്റെ തീറ്റ എടുത്തപ്പോ എന്താ തോന്നി? നമസ്കാരം, വി എം പ്രദീപ് മീഡിയ വീണ്ടും സ്വാഗതം. ഗജരാജ മാണിക്യം പാമ്പാടി രാജൻ കഴിഞ്ഞ വർഷം ദഹന സംബന്ധമായ അസുഖം ബാധിച്ചിരുന്നു. ഇതിനെ തുടർന്ന് വെളിയിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് കുറവാണ്. പാപ്പാന്മാർ നിർബന്ധിച്ചാൽ പോലും ഇഷ്ടമായില്ലെങ്കിൽ കുടിക്കാറില്ല. പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ലഭിച്ച വെള്ളത്തിൽ നിന്നാണ് വയറിന് ദഹനക്കേട് ബാധിച്ചതെന്ന് കണ്ടെത്തിയിരുന്നു. ഒരു മാസത്തോളം നീണ്ട ചികിത്സയിലൂടെയാണ് ഇത് ഭേദമായത്. രാജന് ഇക്കാര്യം ബോധ്യമുള്ളതിനാൽ ഇപ്പോൾ കരിവീരൻ തന്നെ ഒരു സ്ക്രീനിംഗ് നടത്തിയാണ് വെള്ളം കുടിക്കുന്നത്. കോട്ടയം ആനിക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുക്കുവാനെത്തിയ ഗജരാജനെ കുളിപ്പിക്കാനും വെള്ളം നൽകുന്നതിനുമായി അടുത്തുള്ള പുരയിടത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ പാപ്പാൻ സതീശ് പലവട്ടം നിർബന്ധിച്ചെങ്കിലും വെള്ളം കുടിക്കുവാൻ രാജൻ തയ്യാറായില്ല.
ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ വെച്ച് വയറുനിറച്ച് രാജൻ വെള്ളം കുടിച്ചിരുന്നു. മറ്റു പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോഴും ഇതുതന്നെയാണ് രാജൻ്റെ ഇപ്പോഴത്തെ രീതി. വീടുകളിൽ നിന്നും മറ്റും ലഭിക്കുന്ന വെള്ളം ഒരു കാരണവശാലും രാജൻ കുടിക്കാറില്ലത്രേ. ഇവനെ, ഇപ്പം ഇവിടെ നിന്നൊക്കെ ഇന്നോട് വെള്ളം കൊടുക്കത്തില്ല അല്ലേ? കുടിക്കത്തില്ലേ?
എന്തേ പമ്പാടി രാജനെ പോലെ ആന വീടിന്റെ മുറ്റത്ത് വന്ന് പെന്ന തോന്നുന്നു. പിടിച്ചായിരുന്നു ആണല്ലേ. രാജന് ഫുഡ് കൊടുത്തില്ലേ? എന്നാ കഴിക്കാൻ കൊടുത്തേ? രാജൻ എന്നാ കഴിക്കാൻ കൊടുത്തു? ബ്ലഡ് കൊടുത്തു അല്ലേ. അവൻ മേടിച്ചോ? ആണല്ലേ, തലയാട്ടി കാണിക്കുന്നുണ്ടല്ലോ, സന്തോഷമായിരിക്കും അല്ലേ. ആ രാജന്റെ തീറ്റ കൊടുത്തപ്പോ എന്നാ തോന്നി? വളരെ സന്തോഷം തോന്നി. ഞാൻ കുറച്ച് ദിവസമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. രാവിലെ തൊട്ട് അവിടെ പോയിരുന്ന് കൂടെ നിന്ന് കുറെ നേരം ചോദിച്ചിട്ട് ഇപ്പോഴാണ് സൗകര്യം. എന്താ രാജനെ കൊണ്ടൊന്ന് കുളിപ്പിക്കാനൊക്കെ പറ്റിയല്ലോ? രാജനെ പോലെ വളരെ പ്രശസ്തനായ ഒരു ആന വീടിന്റെ മുറ്റത്ത് വന്നപ്പോ സന്തോഷമായി. അവൻ എന്തൊക്കെയാ കഴിക്കാൻ കൊടുത്തേ? ബ്രെഡ് ആണ് കൊടുത്തേ. എങ്ങനെ ഉണ്ടായിരുന്നു ഫോട്ടോ എടുത്തോ? ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയ രാജൻ ഇവിടെ നിന്ന് വെള്ളം കുടിച്ച ശേഷമാണ് പരിപാടികളുടെ ഭാഗമായത്. ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വെള്ളമാണ് മെച്ചപ്പെട്ടത് എന്ന വിശ്വാസം കൂടിയാണ് രാജൻ ഇപ്പോഴുള്ളതത്രേ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.